അപ്പം നമ്മുടെ ആപ്പിൽ എങ്ങനെയാണ് ടെസ്റ്റ് സീരീസും കോഴ്സുകളും എടുക്കുക എന്നതാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പം ഇതിൽ ആപ്പ് ഓപ്പൺ ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഹോം, ലൈബ്രറി, കമ്മ്യൂണിറ്റി, അക്കൗണ്ട് ഇങ്ങനെ ഡിഫറൻറ്റ് സെഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ, അപ്കമിങ് വെബിനാർ, പിന്നെ നമ്മുടെ മെമ്പർഷിപ്പ് പാക്കേജ് ഇതെല്ലാം കാണാൻ പറ്റും. പിന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറി ഉണ്ടാവും, ഓരോ കാറ്റഗറിയിലും ഡിഫറൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ കെ എസിൻ്റെ മൂന്ന് ടെസ്റ്റ് സീരീസുകൾ, പ്രിലിംസ്, മെയിൻസ്, ഇൻ്റഗ്രേറ്റഡ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ താഴത്തേക്ക് പോകുന്ന സമയത്ത് ഓരോ കാറ്റഗറി, അതായത് കെ എസിൻ്റെ ബ്ലിറ്റ്സ് കോഴ്സ്, ദെൻ വീണ്ടും താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കെ എസിൻ്റെ മാസ്റ്റർ കോഴ്സ് വരുന്നുണ്ട്. ഓക്കെ, വീണ്ടും താഴത്തേക്ക് വരുന്ന സമയത്ത് കെ എസിൻ്റെ ഐ എസിൻ്റെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള കോഴ്സുകൾ, ഇത് ഏകദേശം 173 ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഓരോ കോഴ്സുകൾ, ഇനി ഇൻഡിവിജ്വൽ കോഴ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. പിന്നെ പാക്കേജുകളുണ്ട്, ഡിഫറൻ്റ് ആയിട്ടുള്ള പാക്കേജുകൾ. അപ്പം അതിലേക്ക് വരുന്ന സമയത്ത്, കമ്പൈൻഡ് ആയിട്ട് എടുക്കുന്ന സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് പ്രൈസ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഇൻഡിവിജ്വൽ കോഴ്സുകൾ എടുക്കുന്നതിനെക്കാട്ടും ഒരുപാട് കുറവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പാക്കേജിലെടുക്കുന്ന സമയത്ത് കിട്ടുന്നതാണ്. അപ്പോൾ ഓരോ കോഴ്സുകൾ ഇൻഡിവിജ്വൽ ആയിട്ട്, അപ്പം പൊളിറ്റിയാണ് വേണ്ടതെങ്കിൽ അത് മാത്രം വാങ്ങാൻ പറ്റും. ഇനി നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സുകൾ ഈ ലൈബ്രറി സെഷനിലായിരിക്കും ഉണ്ടാവുക. അവിടേക്ക് വന്നു കഴിഞ്ഞാൽ കോഴ്സ് വെബിനാർ രണ്ടെണ്ണം ഉണ്ടായിരിക്കും. നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വെബിനാറിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ മുമ്പ് കണ്ടതാണ്, അതിൻ്റെ റെക്കോർഡിങ്സ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ വ്യൂ റെക്കോർഡിംഗ് ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീണ്ടും വെബിനാർസ് കാണാം. പിന്നെ കോഴ്സിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സുകൾ ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ ഇത് നമ്മുടെ കമ്മ്യൂണിറ്റി സെഷനാണ്. ഏറ്റവും താഴെയുള്ള ഒരു കമ്മ്യൂണിറ്റി സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പം എത്ര പേര് നമ്മുടെ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര ആളുകൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്നത് ഇവിടെ കാണാം. 375 ആളുകളാണ് അറ്റ് പ്രസൻറ്റ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആപ്പ് ഉപയോഗിക്കുന്നത്. അപ്പം അത്ര ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ ഓരോ കോഴ്സിനും സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ട്, ഇതുപോലെ ചാറ്റുകളുണ്ട്. അപ്പോൾ ഇതിലേക്ക് കേസിൻ്റെ മെയിൻ സ്റ്റെസ് സീരീസ് വന്നു കഴിഞ്ഞാൽ അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്ത്, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് വരും. അപ്പോൾ അനൗൺസ്മെൻറ്റ് പറയുന്ന സമയത്ത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്ന അനൗൺസ്മെൻ്റ് ആയിരിക്കും. ഇപ്പോൾ 23 പേരാണ് മെയിൻ സ്റ്റെസ് സീരീസിന് ജോയിൻ ചെയ്തത്, അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ഇതിൽ ഞങ്ങൾ നടത്തുന്ന അനൗൺസ്മെൻറ്റ്സ് ആയിരിക്കും, അതായത് എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്, അതുപോലെ ക്ലാസ്സസിൻ്റെ ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ അനൗൺസ്മെൻറ്റ് സെഷനിൽ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിസ്കഷൻ സെഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ കോഴ്സിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്കഷൻ്റെ സെഷനിൽ ചോദിക്കാം. നെറ്റ് കുറച്ച് സ്ലോ ആണ് മൊബൈൽ ഡാറ്റ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം. അത് ചിലപ്പോൾ വോയിസ് ആയിട്ട് അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ആൻസേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ ഓരോ സെഷൻ ഉണ്ടായിരിക്കും, അനൗൺസ്മെൻറ്റ്, ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, ഇങ്ങനെ ഡിഫറൻറ്റ് സെഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 30 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസിൽ മാത്രം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോന്ന് എന്തൊക്കെ പഠിക്കണം, ഓരോ ടെസ്റ്റിനും ഏതൊക്കെ ഡീറ്റെയിൽസാണ് പഠിക്കേണ്ടത്, അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അനൗൺസ്മെൻറ്റ് സെഷനാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇവിടെ നിങ്ങൾക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് ചാറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ടേക്ക് മാത്രമേ പറയാൻ പറ്റും. ഡിസ്കഷനിലേക്ക് വരുന്ന സമയത്താണ് നിങ്ങൾക്കും ചോദിക്കാൻ പറ്റും, ഞങ്ങൾക്ക് അതിന് മറുപടിയും തരാൻ പറ്റും. ഇപ്പം സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ ചോദിക്കാം. അതിനുള്ള മറുപടി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ തന്നെ ഒന്നെങ്കിൽ ഫാക്കൾട്ടീസ് അല്ലെങ്കിൽ മെൻറ്റേഴ്സിന് എന്ത് ചെയ്യാം, ലൈവായിട്ട് തന്നെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻസ് എന്ത് ചെയ്യാം, തരാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ മൊബൈൽ ഡാറ്റ വരുന്നതുകൊണ്ട് ലോഡാവാൻ കുറച്ചധികം സമയം എടുക്കുന്നുണ്ട്. ഇതിനടുത്തത് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്ന് പറയുന്ന സെഷനിലായിരിക്കും ഡൗട്ടും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി വീണ്ടും നമ്മൾ തിരിച്ച് കോഴ്സിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ്, ഓക്കെ, അതാണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് എടുത്ത് നോക്കുന്ന സമയത്ത് ലോഡാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ടെസ്റ്റ് സീരീസിൻ്റെ ഷെഡ്യൂളാണ്. ഓക്കെ, സോ അതിന് നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് ലോഡായി വരുള്ളൂ. ഓക്കെ, നെറ്റ് ഇല്ലാത്തതുകൊണ്ട് ലോഡാവുന്നില്ല. ദെൻ പ്രിലിംസ് ആൻഡ് ടെസ്റ്റ് സീരീസ്, അതിനകത്ത് ഏതെങ്കിലും ടെസ്റ്റ് നിങ്ങൾ ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്രീൻ മാർക്ക് ഉണ്ടാവും. പിന്നെ ആ ടെസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ടെസ്റ്റ് എടുക്കാം. ഇപ്പോൾ ഇത് ഓൾറെഡി ടെസ്റ്റ് എടുത്തുകൊണ്ടാണ് വ്യൂ റിപ്പോർട്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സ്റ്റാർട്ട് ടെസ്റ്റ് കൊടുക്കാം, എന്നിട്ട് സ്റ്റാർട്ട് ടെസ്റ്റ്. ഓക്കെ, സോ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ടെസ്റ്റുകൾ വരുന്നത്. നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കി ആൻസർ മാർക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കാം. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിനും എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. എന്നിട്ട് ഫൈനലി മുകളിൽ കാണുന്ന ഈ ഒരു 9 ഡോട്ട്സ് ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സബ്മിറ്റ് ബട്ടൺ വരുന്നതായിരിക്കും. അവിടെ സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ എത്ര ആൻസർ ചെയ്തിട്ടുണ്ട്, സ്കിപ്പ് ചെയ്തിട്ടുണ്ടെന്ന് കാണാം. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക്, ഡീറ്റെയിൽസ്, പെർഫോമൻസ്, അതുപോലെ നിങ്ങൾ മുമ്പ് എടുത്തിട്ടുള്ള ആ ഒരു പെർഫോമൻസ് അനാലിസിസും കിട്ടും. അതായത് മുമ്പ് നിങ്ങൾ എത്ര ആയിരം ചെയ്തിട്ടുണ്ടായിരുന്നു, എത്ര അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ആ ഒരു പെർഫോമൻസ് അനാലിസിസും കിട്ടും. പിന്നെ ഇതിൽ വ്യൂ സൊല്യൂഷൻ ഉണ്ട്, നെക്സ്റ്റ് ഐറ്റം ഉണ്ട്. അപ്പോൾ വ്യൂ സൊല്യൂഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് അതിൻ്റെ സൊല്യൂഷനും കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ മാർക്ക് ചെയ്ത ആൻസർ ശരിയായ ആൻസർ എന്താണ്, റോങ് ആണെങ്കിൽ ഇതുപോലെ റെഡ് ആയിരിക്കും, അതിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളും അതും ഉണ്ടായിരിക്കും. ഓക്കെ,
സോ ഇതുപോലെ ഓരോ ടെസ്റ്റിൻ്റെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എക്സ്പ്ലനേഷൻസ് വളരെ ഇത് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്താൽ മതി, നെക്സ്റ്റ് ബട്ടൺ അടിക്കേണ്ട, ജസ്റ്റ് സ്ലൈഡ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യും മാറി മാറി വരും. അപ്പോൾ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ആപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസ് എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ്. ഇനി മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസിലേക്കാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഷെഡ്യൂൾ വരുന്നുണ്ട്, പിന്നെ ആൻസർ ബുക്ക്ലെറ്റ്, ദെൻ മെയിൻസ് ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഒരു ടെസ്റ്റിന് ഇത്രയും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഉണ്ടാവും, ആൻസർ ബുക്ക്ലെറ്റ് ഉണ്ടാവും, അതിൻ്റെ PDF എക്സ്പ്ലനേഷൻ ഉണ്ടായിരിക്കും, എക്സ്പ്ലനേഷൻ്റെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡിംഗ് കഴിഞ്ഞിട്ടുണ്ട്, ലൈവ് ക്ലാസ് ആയിരുന്നു. ഇപ്പോൾ അതിൻ്റെ അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇനി ഓഫ്ലൈൻ ആണെങ്കിലും നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത് രണ്ടാമത്തെ ടെസ്റ്റാണ്, അതിൻ്റെയും എക്സ്പ്ലനേഷൻ ക്ലാസ് ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വീണ്ടും എത്ര തവണ വേണമെങ്കിലും കാണാൻ പറ്റും. അപ്പോൾ അത് രണ്ടും ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ്. ഇനി ഡൗൺലോഡ് ചെയ്യാത്തതാണെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ആയിരിക്കും ഉണ്ടാവുക, അത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓഫ്ലൈൻ ആയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡിംഗ് എന്തായിരിക്കും അവൈലബിൾ ആണ്. പിന്നെ അടുത്ത ടെസ്റ്റിൻ്റെ ടൈം ആവുന്ന സമയത്തായിരിക്കും, അതായത് MT04 അത് ഓപ്പൺ ആകുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ് ജസ്റ്റ് ഡൗൺലോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ഇത് ആൻസർ ബുക്ക്ലെറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടെസ്റ്റിൽ വരുന്നത്.